നമസ്കാരം, റിയൽ ഡോക്ടറിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ പാർവതി ശങ്കർ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഹെയർ ഫോൾ അല്ലെങ്കിൽ മുടികൊഴിച്ചിലിനെ പറ്റിയിട്ടാണ്. മുടികൊഴിച്ചിൽ അല്ലെങ്കിൽ ഹെയർ ഫോൾ എന്ന് പറയുന്നത് ഇന്ന് എല്ലാ പ്രായക്കാരെയും ഒരുപോലെ ഡിസ്റ്റേബ് ചെയ്യുന്നൊരു അസുഖമാണ് അല്ലെങ്കിൽ ഒരു പ്രശ്നമാണ്. അപ്പോൾ ഒരുപാട് പേര് വന്ന് ചോദിക്കുന്നതാണ്, സപ്ലിമെൻറ്റ് തന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു ബയോട്ടിൻ സപ്ലിമെൻറ്റ്, ബയോട്ടിൻ്റെ ഡെഫിഷ്യൻസിയാണെന്നാണ് എല്ലാവരും മനസ്സിലാക്കിയിരിക്കുന്ന ഒരു ഹെയർ ഫോളിനെ പറ്റിയിട്ടുള്ളത്. അതാണ് ഒരു മെയിൻ ഒരു ഡെഫിഷ്യൻസി നമുക്കുള്ളത്. അപ്പോൾ യൂഷ്വലി എല്ലാവരും കൊടുക്കുന്നത് ബയോട്ടിൻ സപ്ലിമെൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു നല്ല ന്യൂട്രീഷൻ ഡയറ്റ് കൊടുക്കും. ഇതിൻ്റെയൊക്കെ ബേസിസിൽ ഇതൊക്കെ ചെയ്തിട്ടും ഡോക്ടർ എന്തുകൊണ്ട് മാറുന്നില്ല, അല്ലെങ്കിൽ ഇത് ചെയ്താൽ മതിയോ എൻ്റെ ഹെയർ ഫോളിന് അല്ലെങ്കിൽ മുടി കൊഴിച്ചിന് ഒരു പെർമനൻറ്റ് സൊല്യൂഷൻ ആണോ എന്ന് ചോദിച്ചിട്ട് ഒരുപാട് പേഷ്യൻസ് ഞാൻ വന്നപ്പം മുതൽ, ഞാൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ മുതൽ എനിക്ക് വരുന്ന സംശയങ്ങളാണ് ഈ ഹെയർ ഫോളിനെ പറ്റിയിട്ട്. അപ്പോൾ ആദ്യം എനിക്ക് പറയാനുള്ളത്, ഒരു ബയോട്ടിൻ അല്ലെങ്കിൽ ഒരു നമ്മൾ ഉണ്ടാക്കുന്ന ലൈഫ് സ്റ്റൈലിലുള്ള ഒരു ചേഞ്ച് അല്ലെങ്കിൽ ഡയറ്റിലുണ്ടാകുന്ന മാറ്റങ്ങൾ, ഇത് മാത്രം ഒരിക്കലും ഒരു ഹെയർ ഫോളിന് ഒരു പെർമനൻറ്റ് സൊല്യൂഷൻ അല്ല. ഇതിന് മാറുന്ന അവസ്ഥകളുണ്ട്, പക്ഷേ ഇത് കഴിഞ്ഞിട്ടും മാറിയില്ലെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും അതിന് എന്താണ് കാരണം എന്ന് നമ്മൾ അന്വേഷിക്കേണ്ടതാണ് അല്ലെങ്കിൽ കണ്ടുപിടിക്കേണ്ടതാണ്. നമ്മൾ പലപ്പോഴും ചെയ്യുന്ന എന്തുകൊണ്ടാന്ന് വെച്ചാൽ, ആദ്യം കുറേ നമുക്ക് പറ്റുന്ന പൊടിക്കൈകളും ഹോം റെമഡീസും എല്ലാം ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രമേ നമ്മളൊരു ഡോക്ടറുടെ അടുത്തേക്ക് പോവുള്ളൂ. പക്ഷെ അത് വളരെ തെറ്റായ ഒരു പ്രവണതയാണ്. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഡോക്ടറെ, ഒരു എക്സ്പേർട്ടായിട്ടുള്ളൊരു ഡോക്ടറെ അല്ലെങ്കിൽ ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കാണുക. കാരണം എന്താണെന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുക. ഒരു ഡെർമറ്റോളജിസ്റ്റിന് അല്ലെങ്കിൽ ഒരു ഡോക്ടർക്ക് മാത്രമാണ് അത് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ പറ്റുള്ളൂ. നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ ഹോം റെമഡീസും, ഇപ്പോൾ ഈ പയറുപൊടി, കഞ്ഞിവെള്ളം എന്നൊക്കെ പറയുന്ന ഒരുപാട് ഹോം റെമഡീസ് നമ്മൾ ട്രൈ ചെയ്യും, മൈലാഞ്ചി ഇല, ഉള്ളി എന്നൊക്കെ പറയുന്നത്, അതൊക്കെ ഒരു താൽക്കാലികമായിട്ടുള്ള ക്യൂർ മാത്രമാണ്. എന്ന് മാത്രമല്ല, നമ്മളുടെ സ്കാൽപ്പ് അല്ലെങ്കിൽ തലയോട്ടി ഭയങ്കര ഡ്രൈ ആയ ഒരു സ്കാൽപ്പോ അല്ലെങ്കിൽ തലയോട്ടിയാണ് നമ്മളുടെ എന്നുണ്ടെങ്കിൽ അതൊന്നും കൂടെ ഡ്രൈ ആക്കും. നമ്മൾ ഉപയോഗിക്കുന്ന ഈ ഹോം റെമഡീസ് പലതും ഒന്നുകൂടെ ഡ്രൈ ആക്കും, റൂട്ടോടെ അല്ലെങ്കിൽ കട പൊട്ടി നമ്മുടെ മുടി വരും. അപ്പോൾ അങ്ങനെയാണ് ഇത് കുറേ പേർക്ക് നെഗറ്റീവായിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുക. അപ്പോൾ ഒരു ഡോക്ടർക്ക് അല്ലെങ്കിൽ ഒരു ഡെർമറ്റോളജിസ്റ്റിന് മാത്രമേ നിങ്ങളുടെ തലയോട്ടിയുടെ ടെക്സ്ചർ എന്താണ്, അത് ഡ്രൈ ആണോ ഓയിലി ആണോ എന്ന് ഒക്കെ കണ്ടുപിടിക്കാൻ പറ്റുക. നിങ്ങളുടെ മുടിയുടെ അവസ്ഥ എങ്ങനെയാണ്, അത് തിന്നിങ് ഒരുപാട് നേരിയതായി പോകുന്നുണ്ടോ എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നത് ഒരു ഡോക്ടർക്കോ ഒരു ഡെർമറ്റോളജിസ്റ്റിനോ മാത്രമാണ്. അപ്പോൾ ആദ്യം അവരെ കണ്ടതിന് ശേഷം മാത്രം നമ്മൾ ഇങ്ങനെയുള്ള ഹോം റെമഡീസുകളൊക്കെ ട്രൈ ചെയ്യുക. അപ്പോൾ നമ്മളൊരു ഡോക്ടറെ അടുത്ത് അല്ലെങ്കിൽ ഒരു ഡെർമറ്റോളജിസ്റ്റിൻ്റെ അടുത്ത് പോകുമ്പോൾ അവർ നമ്മളുടെ തലയുട്ടിയുടെ ടെക്സ്ചറും നമ്മളുടെ മുടിയുടെ അവസ്ഥയൊക്കെ മനസ്സിലാക്കിയിട്ടായിരിക്കും നമുക്കൊരു പ്രോട്ടോക്കോൾ ഉണ്ടാക്കുക, എന്ത് തരത്തിലുള്ള ഒരു ട്രീറ്റ്മെൻ്റ് ആണ് നിങ്ങൾക്ക് പറ്റുക എന്നുള്ളത്. അപ്പോൾ ഡോക്ടർ നിങ്ങളോട് ചോദിക്കുക, ഇത് എത്ര കാലമായിട്ട് നിങ്ങൾക്ക് ഉണ്ട്, എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റിന് ശേഷമാണോ, കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് എന്തെങ്കിലും ചെയ്തതിന് ശേഷമാണോ, അല്ലെങ്കിൽ വെള്ളം മാറിയതിൻ്റെയോ, അല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ചിലപ്പോൾ ഒരു ഷാംപൂ അല്ലെങ്കിൽ കണ്ടീഷണറോ മാറ്റിക്കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ചില മുടി കൊഴിച്ചിലിനെല്ലാം ഉള്ളൂ. അപ്പോൾ അത് ആദ്യം ഡോക്ടർ നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തരും. ഇതൊക്കെ കഴിഞ്ഞിട്ടും ചിലവരെപ്പോഴും പറയാറുണ്ട്, മുടി പോകുന്നു, നേരത്തെ നല്ല മുടി ഉണ്ടായിരുന്നു, ഇപ്പം എൻ്റെ ആ മുടിയുടെ ടെക്സ്ചർ ഒരുപാട് മാറി, മുടി കൊഴിച്ചിൽ ഒരുപാടുണ്ട് എന്നൊക്കെ പറയുന്നവർ ആണ് നമ്മൾ ശരിയായിട്ടുള്ള കാരണങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഒരുപാട് കാരണങ്ങളുണ്ട്, നിങ്ങൾക്ക് യൂട്യൂബ് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് വീഡിയോസ് ഇന്ന് ഇതിനെപ്പറ്റി ചെയ്യുന്നുണ്ട്. പക്ഷേ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില കാരണങ്ങൾ, അതായത് കാരണങ്ങളെ നമ്മൾ ഒരിക്കലും മറക്കരുത് എന്ന് പറയാനുള്ള ഒരു ഇതും കൂടെ വെച്ചിട്ടാണ് ഞാൻ കാരണങ്ങൾ പറയുന്നത്. ഫസ്റ്റ് കാരണം എന്ന് പറയുന്നത് സ്ട്രെസ്സാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, അത് ഭയങ്കര ഒരു ബയസ്ഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, എല്ലാവരും കേൾക്കുന്ന ഒരു പ്രശ്നമാണ്. സ്ട്രെസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഹോർമോൺ ഇംബാലൻസ് വരും, അതുകൊണ്ട് മുടികൊഴിച്ചിൽ. മുടികൊഴിച്ചിലിൻ്റെ മെയിൻ കാരണം എന്ന് പറയുന്ന ഹോർമോൺ ഇംബാലൻസ് തന്നെയാണ്. ആൻഡ്രജൻ എന്ന് പറയുന്നൊരു ഹോർമോണിൻ്റെ ഇംബാലൻസ് കൊണ്ട് വരുന്ന പ്രശ്നം തന്നെയാണ് മുടികൊഴിച്ചിൽ. അപ്പം മുടികൊഴിച്ചിൽ ഉണ്ടാവുന്നതിന് മെയിൻ റീസൺ സ്ട്രെസ്, സ്ട്രെസ് അഗെയിൻ ഹോർമോൺസിന് എഫക്റ്റ് ചെയ്യും, അങ്ങനെ മുടികൊഴിച്ചിൽ വരുന്നു. പിന്നെ ഒരുപാട് കാലം പനിച്ചു കഴിഞ്ഞ് പനി കുറേ, ഇപ്പോൾ ഡെങ്കി ഫീവർ, ഡെങ്കിപ്പനി അല്ലെങ്കിൽ ചിക്കൻ പോക്സ്, ചിക്കൻ ഗുനിയ അങ്ങനെയൊക്കെ കഴിഞ്ഞ് ചിലവർക്ക്, ഇപ്പോൾ ചിക്കൻ പോക്സ് ഒക്കെ വന്ന് തലയൂട്ടി ഭാഗത്താണെങ്കിൽ ചിലവർക്ക് വല്ലാതെ മുടികൊഴിച്ചിലുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് അതിനായിട്ടുള്ള മരുന്നുകൾ ഹോമിയോപ്പതിയിൽ വേറെ തന്നെയുണ്ട്.
ഇനി ചിലവർക്ക് പ്രഗ്നൻസി കഴിഞ്ഞ പോസ്റ്റ്മോർട്ടം ഒരുപാട് പേർക്ക് മുടി കൊഴിച്ചിൽ പറയുന്നുണ്ട്. പക്ഷെ അത് വളരെ ഒരു താൽക്കാലികമായിട്ടുള്ളൊരു മുടി കൊഴിച്ചിൽ മാത്രമാണ്. അത് നിങ്ങൾക്ക് പ്രഗ്നൻസിയിൽ ഉണ്ടായ മുടിനെ മാത്രമേ പോവുകയാണെങ്കിൽ തന്നെ പോവുള്ളൂ. എല്ലാവർക്കും കാണണം എന്നില്ല, ഒരുവിധം ആൾക്കാർക്കൊക്കെ കാണാം, പക്ഷെ എല്ലാവർക്കും ഉണ്ടാവണം എന്നില്ല. ഇപ്പം നിങ്ങളുടെ പ്രശ്നം ഹോർമോൺ ഇംബാലൻസ് ആണെങ്കിൽ അതിനെ ആദ്യം ട്രീറ്റ് ചെയ്യണം നമ്മൾ. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ജനറ്റിക് ആയിട്ടുള്ള ജനിതകമായിട്ടുള്ളതാണെങ്കിൽ അതിനനുസരിച്ച് വേറെ ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. അപ്പോൾ ഒരു ഹോർമോൺ ഇംബാലൻസ് കൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് മുടി കൊഴിച്ചിൽ വരുന്നത് എന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ ഇപ്പോൾ ഈ പറയുന്ന ഷാംപൂ കണ്ടീഷണർ മാറ്റുക, അല്ലെങ്കിൽ ഒരു ബയോട്ടിൻ സപ്ലിമെൻറ്റ്, അല്ലെങ്കിൽ ന്യൂട്രീഷണലായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ മാറുമെന്ന് പറയുന്നത് തെറ്റായ ഒരു ധാരണയാണ്. കാരണം വളരെ വ്യക്തമായിട്ട് ഇപ്പോൾ തൈറോയിഡ് ആണെങ്കിലും അല്ലെങ്കിൽ PCOD വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന രണ്ട് കാര്യങ്ങളാണ്. ഇത് രണ്ടും കാരണമാണെങ്കിൽ അതിനെയാണ് നമ്മൾ ആദ്യം ട്രീറ്റ് ചെയ്യേണ്ടത്. ഹോമിയോപ്പതിയിൽ അതിനെ ഫസ്റ്റ് ട്രീറ്റ് ചെയ്യുന്നതോറുമാണ് ഈ മുടി കൊഴിച്ചിൽ തീർച്ചയായിട്ടും കുറയുക. അപ്പോൾ മുടി കൊഴിച്ചിലിന് ഇപ്പോൾ ഈ കാരണമായിട്ടുള്ള ആൻഡ്രജൻ എന്ന് പറയുന്ന ഹോർമോൺസ് മെയിനായിട്ട് കാരണം എന്ന് പറയുന്നത് ഇൻസുലിൻ കൂടുമ്പോൾ ഉണ്ടാവുന്നതാണ്. ആ ഇൻസുലിൻ കൂടാൻ കാരണം എന്ന് പറയുന്നത് നമ്മളുടെ ഭക്ഷണക്രമങ്ങളിലുള്ള വ്യത്യാസങ്ങൾ. മെയിൻ കാരണം എന്ന് പറയുന്നത് കാർബോഹൈഡ്രേറ്റ് കൂടുതൽ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ, പിന്നെ ഷുഗർ, പഞ്ചസാര വളരെയധികം ഒരു ഈ ഇൻസുലിനെ കൂട്ടാനും അതിനനുസരിച്ച് ആൻഡ്രജനെ കൂട്ടാനും അത് കാരണം ഹെയർ ഫോൾ ഉണ്ടാക്കാനുള്ള ഒരു കാരണമാണ്. അപ്പോൾ മെയിനായിട്ട് ഡയറ്റിൽ ചേഞ്ചസ് വരുത്തണം എന്ന് മാത്രമല്ല ഇതാണ് മെയിൻ ഒരു കാരണം. ഇനി ചില പേഷ്യൻസ് ചോദിക്കാറുണ്ട് ഇപ്പോൾ ഈ ആൻഡ്രജനിക് അലോപേഷ്യ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ജനറ്റിക് ആയിട്ടുള്ള ഒരു ഇതിനെയാണ് അല്ലെങ്കിൽ ഫീമെയിൽ പാറ്റേൺ ഹെയർ ലോസ് അല്ലെങ്കിൽ മെയിൽ ഹെയർ പാറ്റേൺ ലോസ് എന്ന് പറയുന്നത് ആൻഡ്രജനിക് അലോപേഷ്യയാണ്. ഈ ആൻഡ്രജനിക് അലോപേഷ്യ എന്ന് പറയുന്ന അസുഖത്തിന് നമുക്ക് ഒരുപാട് കോംപ്ലിമെൻ്ററി ആയിട്ട് ഹോമിയോപ്പതിയിൽ തന്നെ നമ്മൾ സജസ്റ്റ് ചെയ്യാറുണ്ട്. ഇപ്പോൾ വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്നതാണ് പ്ലാസ്മ റിച്ച് പ്രോട്ടീൻ PRP ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ മീസോതെറാപ്പി. ഇപ്പോൾ ഹോമിയോപ്പതിയിൽ തന്നെ ഹോമിയോപ്പതി മരുന്ന് വെച്ചിട്ട് മീസോതെറാപ്പി ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഉള്ള ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ ചെയ്തിട്ട് ഒരു 10-12 PRP ഒക്കെ ചെയ്തു എന്നിട്ടും വ്യത്യാസമൊന്നും ഇല്ല എന്ന് പറയുന്നവർക്ക് മെയിൻ ആയിട്ടുള്ള ഒരു അണ്ടർലൈങ് കോസ് ആയിട്ടുള്ള ഇപ്പോൾ ഈ തൈറോയിഡ് ആണെങ്കിലും PCOD ആണെങ്കിലും ഇതിനെ ട്രീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഒരു PRP ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു അഡ്ജുവൻറ്റ് തെറപ്പി ആയിട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു 3-4 വിത്ത് ഹോമിയോപ്പതിക് മരുന്നാണെങ്കിൽ PRP ഇപ്പോൾ എപ്പോഴും നമുക്ക് ഒരു 3-4 സിറ്റിംഗ് ഒക്കെ ചെയ്യേണ്ടി വരുന്ന ഒരു ഇതാണ് PRP എന്ന് പറയുന്നത്. അപ്പോൾ അത് നമുക്ക് നമ്പർ ഓഫ് ട്രീറ്റ്മെൻറ്റ്സ് കുറയ്ക്കാം എന്ന് മാത്രമല്ല ഹോമിയോപ്പതി മരുന്നുകൊണ്ട് ചിലപ്പോൾ PRP ആവശ്യമേ വേണ്ടി വരില്ല. അപ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ PRP കുറേ സിറ്റിങ്സ് ചെയ്തു അല്ലെങ്കിൽ മീസോതെറാപ്പി സെഷൻസ് റോളർ വെച്ച് ചെയ്തു എന്ന് പറഞ്ഞ് ഒരുപാട് കോസ്മെറ്റോളജിക്കൽ രീതികളിലും അവർ നോക്കി എന്നിട്ടും മാറുന്നില്ല എന്ന് പറയാവുന്നതിന് ഒരു കാരണം എന്ന് പറയുന്നത് നിങ്ങൾ ആ കാരണത്തെ അല്ല ട്രീറ്റ് ചെയ്യുന്നത്. ഒരു PRP പോലെയുള്ള ട്രീറ്റ്മെൻറ്റിൽ നമുക്ക് ഒരിക്കലും പോയ ഒരു ഫോളിക്കിൾ അല്ലെങ്കിൽ ഒരു പുതിയ ഫോളിക്കിളിനെ ഉണ്ടാക്കാൻ പറ്റില്ല. ഡോർമെൻ്റ് ആയിട്ട് നിങ്ങളുടെ തലയോട്ടിയിലുള്ള ഫോളിക്കിളിനെ ഒന്ന് ബൂസ്റ്റ് ചെയ്യാം എന്നുള്ളതല്ലാതെ PRP കൊണ്ടിട്ട് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. പ്രത്യേകിച്ചും നിങ്ങൾക്ക് വേണ്ടത് ഒരു പണ്ടത്തെ പോലത്തെ ഒരു മുടിയാണെങ്കിൽ അതൊരിക്കലും PRP തരാൻ പറ്റില്ല. നിങ്ങൾക്ക് ഉണ്ടായിരുന്ന മുടി ആ കൊഴിച്ചിൽ മാറി പുതിയൊരു മുടി വരും എന്നല്ലാതെ അത് തിരിച്ച് പഴയ പോലെയുള്ളൊരു ടെക്സ്ചറിലേക്ക് മാറാം. അതിനാണ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് അവർ PRP സെഷൻസ് ഒക്കെ പറയുന്നത്. പക്ഷേ ഈ കാരണം ട്രീറ്റ് ചെയ്യാത്തടത്തോളം കാലം നമുക്കൊരിക്കലും ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു ക്യൂറ് ഉണ്ടാവില്ല. അപ്പോൾ അതിന് ഹോമിയോ മരുന്നുകൾ വളരെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഈ സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഇനിയും മുടി കൊഴിച്ചിലിനെ പറ്റിയുള്ള സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കൊടുക്കുന്ന മെയിൽ ഐഡിയിലേക്ക് അയക്കാവുന്നതാണ്. അതിനുള്ള മറുപടികൾ അടുത്ത സെഷനിൽ ഞാൻ പറയുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.